ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ ഒരു കിടിലൻ ജ്യൂസ് കടയിലെ മുമ്പിലാണ്. ചെറിയ കുഞ്ഞു കടയാണ്. അപ്പോൾ ആ കുഞ്ഞു കടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഗണേശേടൻ്റെ കട ചോദിച്ചറിഞ്ഞ് പല ആളുകളുമാണ് ഇങ്ങോട്ട് വരാറുള്ളത്. ഇത് കറക്റ്റ് ഇതിൻ്റെ സ്പോട്ട് എന്ന് പറഞ്ഞത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. ഒരു കുഞ്ഞു കടയാണ്. പക്ഷേ ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും ജ്യൂസാണ്. ജ്യൂസും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളാണ്. എല്ലാത്തിനും റേറ്റ് കുറവാണ്. അതോടൊപ്പം തന്നെ ഗുണമേന്മയിലാണെങ്കിൽ ഒരു കുറവില്ല. അത്രയ്ക്കും അടിപൊളിയാണ്. കാരണം സ്ഥിരമായിട്ട് വരുന്നവരാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. നിരവധിയായ വെറൈറ്റി ജ്യൂസുകളാണ് ഇവിടെയുള്ളത്. മിക്ക ജ്യൂസുകൾക്കും 50 രൂപയിലേക്ക് താഴെയാണുള്ളത്. നമ്മളെ സ്പെഷ്യലാണിത്. അബൂദ, അതുപോലെ സ്ട്രോബെറി, സ്ട്രോബെറിൻ്റെ അവിടെ ഉണ്ടാവും. ഡ്രാഗനും പിന്നെ സ്ട്രോബെറി മിക്സ് ആയിട്ടുള്ള ഷേക്കാണ്. അതുപോലെ കാശ്മീർ ഷേക്ക്, കാശ്മീർ ഷേക്ക് വൈറ്റ് ഗ്രേപ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേപ്പാണ്. അതുപോലെ ആപ്രിയോ ഉണ്ട്. ആപ്രി ആപ്പിൾ, പാഷൻ ഫ്രൂട്ട്, ഡേറ്റ്സ് ഇവിടെ മിക്സ് ചെയ്ത സ്പെഷ്യൽ ഷേക്കാണ്. ഏത് സമയങ്ങളിലാണ് കൂടുതൽ ആൾക്കാരുണ്ടാവില്? സ്പെഷ്യൽ ഐറ്റംസുകൾക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. എത്ര മണി മുതൽ പ്രവർത്തനം? രാവിലെ എത്ര മണി മുതൽ? രാവിലെ 9:30 മുതൽ. 9:30 മുതൽ രാത്രി 11:30 വരെയാണ്. 11:30 വരെ ഉണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഇതാണ്. പിന്നെ നമ്മുടെ കാഷ്യൂ സ്പെഷ്യലാണ്. കാഷ്യൂ ഒരുപാട് ആളുകൾ വന്ന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട് മിക്സ്, ഐറ്റംസുകൾ ഒരുപാടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് വെറും ഒരു ഫ്രൂട്ട് സ്റ്റാൾ മാത്രമായിരുന്നു. പിന്നീട് ജ്യൂസ് കട കൂടിയാക്കി. ഇപ്പോൾ ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് ഗണേശ് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. 35 തുടങ്ങി എന്നോട് ഇങ്ങനെ പിന്നെ കോഴിക്കോട് എല്ലാം നല്ല നല്ല ഹോട്ടലുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പബ്ലിസിറ്റി ആയിട്ടുണ്ട്. പിന്നെ ഐറ്റംസ് പണ്ടൊന്നും ഇവിടെ ഐറ്റംസ് ഒന്നും കോഴിക്കോട് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയി കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ വന്നിട്ട് അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങിയാണ്. ഇപ്പോൾ പിന്നെ ഈ കോഴിക്കോട് ഇഷ്ടംപോലെ ഐറ്റംസ് കിട്ടുന്നുണ്ട്. അവർ സമയത്ത് കോഴിക്കോട് ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് കൊണ്ടുപോയിട്ട് പരസ്യപ്പെടുത്തിയതാണ്. വയനാട്ടിൽ പോയിട്ട് ബട്ടർ വയനാട്ടിൽ പോയി കൊണ്ടുവരും. അങ്ങനെ പല സ്ഥലത്തും പോയി കൊണ്ടുപോയിട്ടൊക്കെ സെയിലായി കൊണ്ടുവന്നതാണ്. ഏതായാലും കോഴിക്കോട് വഴിയൊക്കെ യാത്ര വരുന്ന ആളുകൾക്ക് ഗണേശട്ടൻ്റെ ജ്യൂസ് കടയിലേക്കൊന്ന് കയറാം. കാരണം വെറൈറ്റിയാണ്, രസമാണ്. ഏതായാലും നഷ്ടമാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്ക് നാവിലൊരു രുചി തോന്നാണ്, ജ്യൂസ് കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നാണെങ്കിൽ നേരെ വരുന്നത് ഒരു സംശയമില്ല. അത് വന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു വിരാൻ പൈസ കിട്ടുന്നതിനേക്കാളും കൂടുതലുള്ളൊരു സംതൃപ്തിയാണ് സത്യത്തിൻ്റെ ഈ ജ്യൂസ് കുടിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചൂടുള്ള സമയത്ത് വലിയൊരു ആശ്വാസം. ഞാൻ ഞായറാഴ്ചകളിലായാലും രണ്ടാഴ്ച കൂടുമ്പോഴായാലെങ്കിലും ഒരു ഫാമിലി ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുമായിട്ട് എങ്ങനെ ആയാലും വന്ന് കുടിക്കാറുണ്ട്. ഗണേശേട്ടൻ്റെ ജ്യൂസ് കടയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.